കഴിഞ്ഞ അതായത് 2019 ഡിസംബർ മുതൽ 70 ലക്ഷം രൂപയുണ്ടാക്കാനായി പരക്കം പായുകയാണ് തൊടുപുഴയിലെ ഓട്ടോ ഡ്രൈവറായ 41 വയസ്സുകാരൻ ടോമി തോമസ്. 70 ലക്ഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷ പ്രിയയുടെ ജീവന്റെ വില. 7 വയസ്സുകാരി മകളുടെ അമ്മ എന്ന് വരുമെന്ന ചോദ്യത്തിന് എത്രയും വേഗം എന്ന് മറുപടി പറയുന്നുണ്ടെങ്കിലും താനീ നടത്തുന്ന അലച്ചിലിന് ഫലം കണ്ടെത്താനാകുമോ എന്ന ആശങ്കയിലാണ് ടോമി. യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നിമിഷയെ യമൻ സുപ്രീം കോടതി മരണശിക്ഷയ്ക്ക് വിധിച്ചത്. യമൻ പൗരനെ കൊന്ന് വെട്ടി നുറുക്കി 150 കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയെന്ന കേസിലാണ് നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചത്. 2017 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. തലാൽ അബ്ദുൾ മഹദ് എന്നയാളെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ സഹായത്തോടെ കൊലപ്പെടുത്തി എന്നാണ് കേസ്. നേരത്തെ ടോമിയും മകളും നിമിഷയും ഒരുമിച്ചായിരുന്നു യമനിൽ താമസിച്ചിരുന്നത്. 2014 ടോമി മകളെയും കൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയത് നിമിഷ തന്നോട് ഒന്നും മറച്ചിട്ടില്ലെന്നും ക്ലിനിക് തുടങ്ങാൻ തീരുമാനമെടുത്തത് ഒരുമിച്ചായിരുന്നുവെന്നും ടോമി തോമസ് പറയുന്നു. 35 ലക്ഷം രൂപ ക്ലിനിക് തുടങ്ങാനായി താൻ ചെലവാക്കിയെന്നും ടോമി വ്യക്തമാക്കി. 2015 നാട്ടിൽ നിന്നും തിരികെ പോകാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ യമനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കാരണം വിസ ലഭിച്ചില്ല. നിമിഷ തൻ്റെ ഭാര്യയാണെന്ന് വരുത്തി തീർക്കാൻ മഹദി വ്യാജരേഖകൾ ചമച്ചുവെന്നും ടോമി തോമസ് വ്യക്തമാക്കി. അതേസമയം ജീവിതത്തിൽ ഇനിയും ഒരു പ്രഭാതം ഉദിച്ചുയരുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷ യമൻ ജയിലിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷയുടെ വാട്സാപ്പ് DP ഒരു ഉദയസൂര്യൻ്റെ ചിത്രമാണ് ഇട്ടിരിക്കുന്നത്. പട്ടാളക്കാർ വന്ന് തന്നെ ഏത് നിമിഷവും മരണത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകാമെന്ന ഭീതി മനസ്സിൽ നിറയെ ഉണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷ. ഏറെ സ്വപ്നങ്ങൾ കണ്ട് മറ്റൊരു നാട്ടിലെത്തി അവിടെ പീഡനങ്ങൾ സഹിച്ച് കുറ്റവാളിയാക്കപ്പെട്ട് ഒടുവിൽ മരണത്തിലേക്ക് പോകേണ്ടി വരുന്നതിൻ്റെ നിസ്സഹായതയിലാണവർ. അപ്പീൽ കോടതി വധശിക്ഷ ശരിവച്ച നാൾ മുതൽ കരച്ചിലായിരുന്നു. നാട്ടിലൊരു ഭർത്താവും കുഞ്ഞുമുള്ള നിമിഷ യമനിൽ നാട്ടുകാരനായ യുവാവിനെ വിവാഹം ചെയ്ത് വഴക്കുണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി 150 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിലാക്കി ഒളിപ്പിച്ച് മുങ്ങിയവൾ എന്നാണ് നിമിഷയെപ്പറ്റി എല്ലാവർക്കും അറിയുന്ന കഥ. ഒരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്ത് കൊലപാതകിയായത് ഇപ്പോൾ വധശിക്ഷയ്ക്ക് ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന നിമിഷയ്ക്കും പറയാനുണ്ട് ഒരനുഭവ കഥ. ഇനി മരിക്കാനാണ് വിധിയെങ്കിലും സത്യം എല്ലാവരും അറിയണം. തന്നോട് ഒരിക്കലെങ്കിലും സംസാരിക്കാതെ ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് നാട്ടിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും സത്യം എൻ്റെ അമ്മയും ഭർത്താവും വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് പലരും വിളിച്ചു. ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട്. നിമിഷ ഒരു മാധ്യമത്തോട് മനസ്സ് തുറന്നു. കോട്ടയം കുറവലങ്ങാട് നഴ്സിംഗ് പഠിച്ച ശേഷം 2008 നഴ്സായി യമനിലെത്തുന്നത്. എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്ക് എത്തിയത്. സനയിലെ ഒരു ക്ലിനിക്കിലായിരുന്നു ജോലി. 3 വർഷം ജോലി ചെയ്ത ശേഷം 2011 നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു. 2012 ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിലെത്തുന്നത്. അവിടെ അദ്ദേഹം വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമില്ലാതായതോടെ ഒരു ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തിയിരുന്ന തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരനുമായി പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോട് ക്ലിനിക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇതേ ക്ലിനിക്കിലായിരുന്നു ചികിത്സ തേടിയിരുന്നത്. നല്ല പെരുമാറ്റവും മറ്റും ആയിരുന്നതിനാലും ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അസാധാരണം അല്ലാത്തതിനാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹവും താല്പര്യം അറിയിച്ചതോടെ നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് മടങ്ങിയെത്താനായിരുന്നു തീരുമാനം. നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ തലാലും കേരളം കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. 1 മാസം അവധിയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായാണ് കേരളത്തിലെത്തുന്നത്. തന്നോടൊപ്പം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ പോവുകയും ചെയ്തു. ഇതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹ ആൽബം കാണിച്ചിരുന്നു. അതിൽ നിന്ന് ഫോണിൽ ചില ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് അവാകതയൊന്നും തോന്നിയില്ല. തിരികെ അദ്ദേഹത്തോടൊപ്പം മടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വന്നിരുന്നില്ല. പകരം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിക്കുകയായിരുന്നു അദ്ദേഹം. സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ പുതിയ ക്ലിനിക് തുടങ്ങി. ഇതിനകം ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൻ്റെ ഉടമ വഴക്കിന് വന്നു. അവർക്ക് വരുമാനം കുറഞ്ഞു എന്നായിരുന്നു പരാതി. ഇതോടെ ഒരു പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിൻ്റെ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു.
കരാർ എഴുതിയപ്പോൾ അറബിയിലായിരുന്നതിനാൽ എന്താണ് അതിൽ എഴുതിയതെന്ന് വ്യക്തമായിരുന്നില്ല. 33% ഓഹരി പഴയ ക്ലീനിക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി 67% തലാലിൻ്റെ പേരിൽ എഴുതി. ഇത് പിന്നീട് അറബി പഠിച്ച ശേഷമാണ് തിരിച്ചറിയുന്നത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് എന്നതായിരുന്നു മറുപടി. ഈ സമയത്താണ് തലാലിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത്. ലഹരിക്കടിമയായ അദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്ന് തിരിച്ചറിഞ്ഞു. മോഷണത്തിനും മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അറിഞ്ഞു. ഇതിനിടെ ക്ലിനിക്കിൻ്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത്. പിന്നെ ക്ലിനിക് നടത്തിപ്പ് പ്രശ്നത്തിലായി. വഴക്കുണ്ടാക്കുമ്പോൾ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളമൊഴിക്കുക, തുപ്പുക തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്തു. പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക് മാനേജരോട് സംസാരിച്ചപ്പോൾ, നിങ്ങൾ തമ്മിൽ എന്തിനാണ് തർക്കം? രണ്ടുപേരും ഭാര്യയും ഭർത്താവുമല്ലേ, പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നായിരുന്നു അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നത്. അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞു. പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിൻ്റെ ലാഭം സ്വർണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു. പിന്നീട് ഇതും അദ്ദേഹം തട്ടിയെടുത്തു. ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ അക്കാര്യം അടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു. അദ്ദേഹവും വിശ്വസിച്ചിരുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു. ഇതോടെയാണ് സനയിലെ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി അറിയിച്ചത്. വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം 16 ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി. ജയിലിൽ കിടന്ന് മറ്റാരുടെയോ സഹായത്തിൽ അദ്ദേഹം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതും കേരളയാത്രയ്ക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നായിരുന്നു കോടതി വിധി. ഇതിനിടെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 20 സിം കാർഡെങ്കിലും അതിനുവേണ്ടി എടുത്തു. അദ്ദേഹം അതെല്ലാം ഒടിച്ച് നശിപ്പിച്ചു. ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവരും വിശ്വസിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായാണ് പിന്നെ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങ് പോലെ നടത്തി. കൂടെ താമസിക്കേണ്ടി വന്നു. ഇതിനിടെ പാസ്പോർട്ട് അദ്ദേഹം സ്വന്തമാക്കി. മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു പിന്നെ. പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. വീട്ടിലിരുന്ന് കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവെക്കുന്നതിനും നിർബന്ധിച്ചു. ഇതിനിടെ അദ്ദേഹത്തിൻ്റെ ഉപദ്രവം ശക്തമായി. പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങളുണ്ടായി. പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രികൾ ചിലവഴിക്കേണ്ടി വരുന്നിട്ടുണ്ട്. എന്നിട്ടും അവരുടെ കൂട്ട ആക്രമണത്തിന് അനുവദിച്ചു കൊടുത്തില്ല എന്നതുമാത്രമാണ് ആശ്വാസം. നീ എന്താണ് എൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. നിങ്ങൾ എൻ്റെ ഭർത്താവ് അല്ലാത്തത് കൊണ്ടെന്നായിരുന്നു മറുപടി. നീ എൻ്റെ ഭാര്യയാണ്, പറയുന്നതനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഉപദ്രവം. ഇയാളുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട്. അത് വെച്ച് കയ്യിൽ മുറിവേൽപ്പിച്ചു. ഞരമ്പ് മുറിഞ്ഞ് ചോരയൊലിച്ചു. ചോര ചീറ്റുന്നത് കണ്ട് ബാത്റൂമിലേക്ക് തള്ളിയിട്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ക്ലിനിക്കിലെത്തി സ്വന്തമായി മരുന്ന് കുത്തിവെച്ച് സ്റ്റിച്ചിട്ടതുകൊണ്ടാണ് അന്ന് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. ഇതിനിടെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കരഞ്ഞപേക്ഷിച്ചു. തൻ്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്, അതെടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്ന് കള്ളം പറഞ്ഞു നോക്കി. എന്നിട്ടും ഒരു രക്ഷയുമില്ല. ഇതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകാനായിരുന്നു നിർദ്ദേശം. ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാം എന്നേറ്റത്. ഇദ്ദേഹത്തെ അനസ്തേഷ്യ നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സ് സമ്മതിപ്പിച്ച് ഭാര്യയല്ലെന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു തീരുമാനം. ക്ലിനിക്കിലെ നഴ്സായി ജോലി ചെയ്യുന്ന തൻ്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞു. ഇതിനിടെയാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷനാണ് മരുന്ന് വേണമെന്ന് പറയുന്നത്. ഇത് അവസരമായി എടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത്. ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ കാര്യമായി ഏറ്റില്ല. ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു. ഈ സമയം ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീണു. ബോധം കെട്ടുപോയി. പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി. ഇത് കണ്ട് ഭയന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെയായി. അപ്പോഴാണ് പിരിമുറുക്കം കുറയ്ക്കാനുള്ള 2 ഡോസ് മരുന്നെടുത്ത് കഴിച്ചത്. ഇതോടെ അർദ്ധബോധാവസ്ഥയിലായി. മാനസിക നിലയിലും പ്രശ്നമുണ്ടായി. താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങൾ പറഞ്ഞു. തനിക്ക് ബോധമില്ലാത്തതിനാൽ ഹനാനാണ് പിന്നെ കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി. സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ ജയിൽ ഉദ്യോഗസ്ഥനും കൈമലർത്തി. സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവൾക്ക് തോന്നിയ ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത്. 3 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം കിട്ടിയത്. ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങി. അങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്ത് എത്തുന്നതും 1 മാസം ഒളിവിൽ താമസിച്ചതും. ഇതെല്ലാം നടക്കുന്നത് 2017 ജൂലൈയിലാണ്. വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായി. ഓഗസ്റ്റിലാണ് ഞാൻ അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലായോടെ നാട്ടിൽ വാർത്തകൾ വരുന്നു.
ജയിലിൽ തനിക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരും ഉണ്ടായില്ല. യമൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കണ്ടത്. അവിടെ നിന്ന് വന്ന വാർത്തകളും ആ രീതിയിലായിരുന്നു. ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും ലഭിച്ചില്ല. ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്ക് വേണ്ടി നിയോഗിച്ചു. അദ്ദേഹമാകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്തതുമില്ല. ഇതിനിടെ ഹനാന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. സഹായിച്ച ജയിലുദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ്. കഴിഞ്ഞ മാസം 18 കോടതി കേസിൽ വിധി പറഞ്ഞു. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പീൽ നൽകുന്നതിന് 15 ദിവസത്തെ കാലാവധിയുണ്ട്. ഇതിനായി അഫിഡവിറ്റ് സമർപ്പിക്കണം. സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാകുമെന്നറിയില്ല. നാട്ടിൽ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. മരിച്ചയാളുടെ ബന്ധുക്കൾ ചോരപ്പണമായി 70 ലക്ഷം നൽകിയാൽ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു. അതും അപ്പീൽ കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും. സർക്കാർ തലത്തിലുള്ള ഇടപെടലിന് വേണ്ടി പലരുടെ മുന്നിലും കൈനീട്ടിയിട്ടുണ്ട്. സഹായിക്കാമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ചിലർ വിളിച്ചിരുന്നു. അതുമാത്രമാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. 300 സ്ത്രീകളും 60 കുട്ടികളുമുള്ള ജയിലിലാണ് ഇപ്പോഴുള്ളത്. തന്നെ സഹായിച്ചതിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട യമൻകാരി ഹനാൻ ജയിലിലുണ്ട്. ഇടയ്ക്ക് കണ്ട് പരസ്പരം സങ്കടം പങ്കുവയ്ക്കാറുണ്ട്. ജയിലിലെ സ്ത്രീകൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരെ സഹായിക്കും. കോവിഡ് പലർക്കും പിടിച്ചെങ്കിലും ജയിലധികൃതരെ കാര്യങ്ങൾ അറിയിച്ച് കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയതുകൊണ്ട് കാര്യമായ വ്യാപനം ഉണ്ടായില്ല. ഈ സമയം സാനിറ്ററി മാസ്കിനും PPE കിറ്റിനും എംബസിയിൽ അപേക്ഷിച്ചിരുന്നു. അതും ലഭിച്ചില്ല. എന്നിരുന്നാലും രോഗം പിടികൂടിയില്ല. ഇതിനിടെ ജയിലിലെ തൻ്റെ സേവനം മാനിച്ച അവരിടപെട്ട് സർക്കാരിൽ അറിയിച്ചാണ് ഫോൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്. അത് ആൻഡ്രോയിഡ് ഫോണായതിനാൽ വാട്സാപ്പിലും IMOയിലും വീട്ടിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഭർത്താവിനെയും അമ്മയെയും വിളിക്കാറുണ്ട്. ഭർത്താവ് ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. 10,000 രൂപ പോലും എടുക്കാനില്ലാത്ത അദ്ദേഹം എങ്ങനെ 70 ലക്ഷം തന്ന് തൻ്റെ ജീവൻ രക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുക? ക്ലിനിക്കിന് വേണ്ടി ചെലവഴിച്ച പണം നഷ്ടമായതോടെ സാമ്പത്തികമായി അദ്ദേഹം ഏറെ തകർന്നു. ഫോണിൽ ബാലൻസ് കയറ്റി തന്നെ വിളിക്കാൻ പോലും സാധിക്കാത്ത അത്ര ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം. എന്നാലും ശുഭപ്രതീക്ഷയോടെ ഉദയസൂര്യൻ മുന്നിൽ മായാതെയുണ്ട്. നിമിഷ പറഞ്ഞു നിർത്തി. അതേസമയം കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു വിധി വരുമെന്ന് തങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും എവിടുന്നാണ് ഇത്രയും പണം കണ്ടെത്താൻ കഴിയുക എന്ന് ഉറപ്പില്ലാത്തതിനാൽ കോടതിയിൽ മറുപടി പറയാൻ സാധിച്ചില്ലെന്നും ഓട്ടോറിക്ഷ ഡ്രൈവറായ ടോമി തോമസ് പറഞ്ഞു. ജീവിതം ഏറ്റവും ദുരിതകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. താൻ ഓട്ടോ ഡ്രൈവറുടെ വേഷം കെട്ടിയത് ആളുകളെ പറ്റിക്കാനാണ് എന്നുവരെ കരുതുന്നവരും എൻ്റെ ചുറ്റുമുണ്ട്. ഭാര്യയുടെ ദുരന്തം കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി തകർത്തു കളഞ്ഞു. മകളോട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മകൾക്ക് അമ്മയെ തിരികെ കിട്ടാനായി പ്രാർത്ഥിക്കുകയാണ്, ടോമി പറഞ്ഞു നിർത്തി.